ബിഗ് ബോസ് മലയാളം സീസൺ 5-ന്റെ ഫസ്റ്റ് റണ്ണറപ്പ് റനീഷ റഹ്മാനെ ഫോണിൽ വിളിച്ച് പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തും നടനുമായ അനൂപ് കൃഷ്ണൻ. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നടക്കാൻ പോകുന്ന പരിപാടിയിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു അനൂപിന്റെ പ്രാങ്ക് കോൾ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു മുൻ ബിഗ് ബോസ് താരം കൂടിയായ അനൂപ് സുഹൃത്തിന് പണി കൊടുത്തത്. ബിഗ് ബോസിലെ റനീഷയുടെ പ്രകടനം കണ്ട് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് പോലെ തന്നെ കുറച്ച് ടാസ്കും കാര്യങ്ങളും ഒക്കെ ആ പരിപാടിയിലുണ്ടാവും. മത്സരാർത്ഥികൾക്ക് പുറമെ കുറച്ച് മൃഗങ്ങൾ കൂടി ഈ പരിപാടിയിലുണ്ടാവും എന്നതാണ് ഈ ഷോയുടെ പ്രത്യേകത. അനൂപ് മൊബൈൽ ഫോണിലൂടെ റനീഷയോട് പറയുന്നുണ്ട്. എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ്. വീടായിരിക്കില്ല, ഒരു ഷെഡൊക്കെ പോലെ സെറ്റപ്പാണ്. പുഴയിലൂടെ കയറ്റി വിടുന്ന പരിപാടിയൊക്കെയുണ്ട്. അതിനുവേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങൾ എലിക്കാം ഉൾപ്പെടെയുള്ളവ ഉണ്ടാവും. പശ്ചാത്തലത്തിൽ നരൻ സിനിമയുടെ പാട്ടൊക്കെ ഇടും. വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളൊരു 4 പേരെയും കുറച്ച് മൃഗങ്ങളെയും ഒരു ക്യാബിനിലാക്കി പുഴയിലൂടെ വിടുന്നതായിരിക്കും ഇതിൻ്റെ കൺസെപ്റ്റ്. റനീഷയുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അനൂപ് ഫോൺ സംഭാഷണം തുടരുന്നു. ഈ പുഴയിലൂടെയൊക്കെ പോയി ആരുമില്ലാത്ത ഒരു ദ്വീപിലായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. കത്രോം കി കിലാഡ് പോലുള്ള ഒരു പരിപാടിയാണിത്. പക്ഷെ നിങ്ങളുടെ കൂടെ പട്ടി, പെരുമ്പാമ്പ്, വളർത്തുന്ന പെരിച്ചാഴി തുടങ്ങിയവയായിരിക്കും ഉണ്ടായിരിക്കുക. ഏത് ചാനലാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ലൈവായി മദ്യപിക്കേണ്ടി വരുമെന്നും അനൂപ് പറഞ്ഞു. അപ്പോൾ, അയ്യോ മദ്യപിക്കാൻ പറ്റില്ല, ഞാൻ മുസ്ലിം ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് എന്നായിരുന്നു റനീഷയുടെ മറുപടി. അങ്ങനെയെങ്കിൽ മദ്യം വാങ്ങി എനിക്ക് തന്നാൽ മതി, എൻ്റെ പേര് അനൂപ് എന്നാണ് താരം പറഞ്ഞപ്പോൾ വൃത്തികെട്ടവനെ എന്ന നീതിയുള്ള വിളിയിലൂടെ ആയിരുന്നു റനീഷയുടെ പ്രതികരണം. ഏതോ കിളിപോയ കേസാണെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ തോന്നിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കോളുകളും വരുന്നുണ്ട്. ഇന്നാൾ ഇതുപോലത്തെ ഒരു പ്രാങ്ക് കോളിൻ്റെ ഓഡിയോ ഇറങ്ങിയിരുന്നു. അപ്പോൾ തൻ്റെ ബുദ്ധിയുടെ ലെവൽ ആളുകൾ വിധി എഴുതിയിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ച് തന്നെ പ്രാങ്ക് ചെയ്യാൻ തുടങ്ങുമെന്നും റനീഷ പറയുന്നുണ്ട്.